പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു അധ്യാപകൻ ആകാൻ താല്പര്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ടാവും. അതേപോലെ പി ജി കഴിഞ്ഞിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ബി എഡ്. അപ്പോൾ ബി എഡിനെ കുറിച്ച് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ സംശയങ്ങളുണ്ടാവും. അത് ദൂരീകരിക്കുക, അതിനുമായി സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ബി എഡ് അഡ്മിഷനെ കുറിച്ചാണ്. കേരളത്തിലെ എല്ലാ ബി എഡ് അഡ്മിഷനും നോട്ടിഫിക്കേഷനും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ബി എഡ് ഉള്ളത് എന്ന് നോക്കാം. ഒന്ന് കേരള യൂണിവേഴ്സിറ്റി, ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒന്ന് എം ജി യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻറ്റർ മലപ്പുറം, എൻ ഐ ടി കാലിക്കറ്റ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിൻ്റെ സെൻറ്റർ മലപ്പുറത്തിൽ സി യു ടി പരീക്ഷ എഴുതിയവർക്ക് മാത്രമേ, സി യു ടി അല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സി യു ടിയിൽ പെടാത്തൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. പിന്നെ എൻ ഐ ടി കാലിക്കറ്റിലുള്ള ബി എഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആണ്, ഡിഗ്രി പ്ലസ് ബി എഡ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബി എഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇനി ഇൻ്റഗ്രേറ്റഡ് അല്ലേ, അതായിട്ടില്ല, അതായാലും ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് ബി എഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞിട്ടേ അതിലേക്കൊക്കെ വരികയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എൻ ഐ ടി കാലിക്കറ്റിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്, അതിന് അതിൻ്റേതായ എൻട്രൻസ് എക്സാം എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പറയുന്ന നാല് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാല് യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് അഡ്മിഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നമുക്ക് ഏതൊക്കെ തരം കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഈ ഓരോ യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് ഗവൺമെൻറ് കോളേജുകളുണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റി സെൻറ്ററുകളുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉദാഹരണം പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ രണ്ട് ഗവൺമെൻറ് കോളേജുണ്ട്, രണ്ട് എയ്ഡഡ് കോളേജാണുള്ളത്, ബാക്കിയെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും യൂണിവേഴ്സിറ്റി സെൻറ്ററുകളുമാണുള്ളത്. ഒരു ഉദാഹരണം പറയാം. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിലും വളരെ കുറച്ച് സീറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതുപോലെ ഒന്നും സീറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ചില കോളേജിൽ കൊമേഴ്സിന് ചിലപ്പോൾ അഞ്ച് സീറ്റ് ആറ് സീറ്റൊക്കെ ഒരു കോഴ്സിനുണ്ടാകും. അതതിൻ്റെ സംവരണം മറ്റതൊക്കെ കഴിഞ്ഞ് ആകെ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് യോജിച്ചിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്ന് നിങ്ങളോട് ആദ്യം തന്നെ പറയുക. ഗവൺമെൻറ് കോളേജുണ്ട്, എയ്ഡഡ് കോളേജുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി സെൻറ്ററുകളുണ്ട്. അതുപോലെ തന്നെ കോഴ്സുകൾ, ആദ്യം നമ്മൾ പ്രധാനമായിട്ട് കേരളത്തിലുള്ള കോഴ്സ്, ഒന്ന് ലാംഗ്വേജിൽ. ഇപ്പം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞ വിദ്യാർത്ഥി അല്ലെ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിലാണ് ബി എഡ് ചെയ്യേണ്ടത്. ഹിന്ദി കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഹിന്ദിയിലാണ് ബി എഡ് ചെയ്യേണ്ടത്. മലയാളം കഴിഞ്ഞ വിദ്യാർത്ഥികൾ മലയാളത്തിലാണ് ബി എഡ് ചെയ്യുന്നത്. അറബി കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് അറബിക്കിലാണ് ബി എഡ് ചെയ്യേണ്ടത്. സംസ്കൃത കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിലാണ് ബി എഡ് ചെയ്യേണ്ടത്. ഉറുദു കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഉറുദുവിലാണ് ബി എഡ് ചെയ്യേണ്ടത്. തമിഴ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് തമിഴിലാണ് ബി എഡ് ചെയ്യേണ്ടത്. ഇതാണ് ലാംഗ്വേജിലുള്ള പ്രധാനപ്പെട്ട ബി എഡ് കോഴ്സുകൾ. ഇതിൽ നമ്മൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾ ഡിഗ്രിക്ക് ഒരു കോഴ്സും പി ജിക്ക് മറ്റൊരു കോഴ്സും ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് മാറി ചെയ്യാനുള്ള അവസരമുണ്ട്. മാറി ചെയ്യാൻ ഡിഗ്രീൻ്റെ കോഴ്സിലാണ് ബി എഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിൽ ബി എഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിഗ്രീൻ്റെ ബേസ്, ഇപ്പം ഒരു വിദ്യാർത്ഥി ഒരു ഉദാഹരണം പറയണം. ഡിഗ്രിക്ക് പഠിച്ചത് എക്കണോമിക്സ് ആണെന്ന് കരുതാം, പി ജിക്ക് പഠിച്ചത് വേറൊരു കോഴ്സാണെന്ന് കരുതാം. അപ്പം നിങ്ങൾ എക്കണോമിക്സിൻ്റെ ബേസിൽ സോഷ്യൽ സയൻസാണ് ബി എഡ് ചെയ്യേണ്ടത്. ഞാൻ അത് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സോഷ്യൽ സയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പഠിപ്പിക്കാനുള്ള യോഗ്യത ആവണമെന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വിദ്യാർത്ഥി, ഒരു ഉദാഹരണം, ബി എ എക്കണോമിക്സ് പഠിച്ചു ഡിഗ്രി. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ബി എഡ് എടുത്തു, ബി എഡ് സോഷ്യൽ സയൻസിലെടുത്ത്. ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? ഹൈസ്കൂൾ വരെ പഠിപ്പിക്കാനുള്ള യോഗ്യത, ഹൈസ്കൂൾ യു പി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത. എന്നിട്ട് ഈ വിദ്യാർത്ഥി എം ബി എ എടുത്തു. ഓക്കെ, അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് തോന്നുന്നു എനിക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കണം, പക്ഷേ ഈ സോഷ്യൽ സയൻസ് ബി എഡ് കൊണ്ട് എം ബി എയുടെ യോഗ്യത, പി ജിയുടെ യോഗ്യതയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹയർ സെക്കൻഡറി പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ല. അല്ലാതെ ഈ വിദ്യാർത്ഥി ആദ്യം തന്നെ എം ബി എ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കൊമേഴ്സിൻ്റെ ബി എഡ് ആണ് ചെയ്തതെന്ന് കരുതാം. കൊമേഴ്സിൻ്റെ ബി എഡ് ആണ് ചെയ്തതെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? ഹയർ സെക്കൻഡറി പഠിപ്പിക്കാനുള്ള യോഗ്യത, അപ്പോൾ ഹൈസ്കൂൾ യു പി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി പിന്നുള്ളതാണ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്സുകാർക്ക് ചെയ്യാനുള്ള ബി എഡ് കോഴ്സാണ് മാത്തമാറ്റിക്സ്. ഇനി നാച്ചുറൽ സയൻസ് ഉണ്ട്. നാച്ചുറൽ സയൻസിൽ പെടുന്നത് സുവോളജി, ബോട്ടണി, ബയോളജി പോലുള്ള കോഴ്സുകൾ നാച്ചുറൽ സയൻസിൽ. ഇനി ഫിസിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഫിസിക്കൽ സയൻസ്. സോഷ്യൽ സയൻസിൽ പെടുന്നതാണ് എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫിലോസഫി പോലുള്ള എം എസ് ഡബ്ല്യു പോലുള്ള കോഴ്സുകൾ സോഷ്യൽ സയൻസിൽ. ഒരു വിദ്യാർത്ഥി പ്ലസ് ഡിഗ്രി പഠിച്ചത് ബയോളജിയാണ്, പി ജി എം എസ് ഡബ്ല്യു ആണെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? പി ജിയുടെ ബേസിൽ എന്ത് ചെയ്യാം? സോഷ്യൽ സയൻസ് ബി എഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കൊമേഴ്സ്, കൊമേഴ്സിലെ ആൾക്കാർ എം കോമോ എം ബി എ കഴിഞ്ഞ ആളുകൾക്കാണ് കൊമേഴ്സിൽ ചെയ്യാൻ സാധിക്കുക. എം കോമോ
എം ബി എ വിദ്യാർത്ഥികൾക്കാണ് കൊമേഴ്സിൽ ബി എഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് പി ജി തന്നെ കഴിയണം. കൊമേഴ്സിൻ്റെ ബി എഡ് ചെയ്യണമെങ്കിൽ പി ജി കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാത്തമാറ്റിക്സിൽ ബി ടെക്കാർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബി എഡ് കോഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫീസ്, ഫീസിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ, എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ ഫീസ് നമ്മൾ സാധാരണ ഡിഗ്രിക്ക് എടുക്കുന്ന സമയത്തുള്ള അതുപോലെയുള്ള ഒരു ചെറിയ ഫീസാണ് ഉണ്ടായിരിക്കുക. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിങ് സെൻറ്ററുകളിൽ ഫീസ് വ്യത്യസ്തമാണ്. അവിടെ തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ വേറെ ഫീസും മാനേജ്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ വേറെ ഫീസുമാണ്. ഒരു 50,000 റേഞ്ച് ഒരു വർഷത്തേക്ക് നിങ്ങൾ കാണേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് ഫീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.